നമസ്കാരം. പിസി ജോർജ് എന്ന വ്യക്തിക്കെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണം. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഇരയാക്കപ്പെട്ട സിസ്റ്റർമാർക്കെതിരെ ഇയാൾ വിളിച്ചു പറയുന്ന വാചകങ്ങൾ കേട്ടാൽ ഒരുപക്ഷേ നീതി നിഷേധവും ഉണ്ടാകുന്നു. എന്നിട്ട് ആ ഇരയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുകയാണ്. പിസി ജോർജും ഫ്രാങ്കോ മുളയ്ക്കലും തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് ഈ നാട്ടിൽ കണ്ടതാണ്. ഒരു ബിഷപ്പ് പിസി ജോർജിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. ചെയ്തതിനുള്ള നന്ദി അറിയിക്കാൻ ചെന്നാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരയാക്കപ്പെട്ട ഈ സിസ്റ്റർമാരെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചത് ഈ പിസി ജോർജാണ്. അദ്ദേഹത്തിന്റെ ഈ സെപ്റ്റിക് ടാങ്ക് വാ തുറന്നു ഇരയാക്കപ്പെട്ടവരെ കുറിച്ച് എന്തെല്ലാം വാചകങ്ങളാണ് അദ്ദേഹം ഈ നാട്ടിലേക്ക് മൊഴിഞ്ഞു വിട്ടത്. അദ്ദേഹത്തിന്റെ ഈ വാചകങ്ങളെ മുൻനിർത്തി ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. പിസി ജോർജിന്റെ മകളോ അല്ലെങ്കിൽ പിസി ജോർജിന്റെ ബന്ധപ്പെട്ട ആർക്കെങ്കിലുമാണ് ഈ അവസ്ഥയുണ്ടായെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ വർത്തമാനം പറയും? ഒരു കാബാലികനായ ബിഷപ്പ് ഒരു സിസ്റ്ററിനെ, ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു സിസ്റ്ററിനെ മനസാക്ഷിയില്ലാതെ അദ്ദേഹം 13 തവണ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ അനുഭവിച്ച മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പിസി ജോർജ് എന്ന് പറയുന്ന ആ മാംസപിണ്ഡത്തിന് ഒരുപക്ഷെ ശേഷി ഉണ്ടാകില്ല. സ്വന്തം മകൾക്കോ സ്വന്തം കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ ദുരനുഭവം വരുമ്പോഴേ പിസി ജോർജിനൊക്കെ കണ്ണു തുറക്കും. ഇത്തരത്തിലുള്ള ഈ നികൃഷ്ട ജീവികളെയൊക്കെ ന്യായീകരിക്കാൻ ഇറങ്ങുമ്പോൾ ഇയാളെ കുറിച്ച് തന്നെ ഈ നാടൊന്ന് ചിന്തിച്ചു നോക്കണം. ഒന്ന് ആലോചിക്കുക, ഒരു തോറ്റ MLA ആണ്, ജനപ്രതിനിധി പോലുമല്ല. അയാളുടെ വീട്ടിലേക്കാണ് ഒരു ബിഷപ്പ് ചെന്നിരിക്കുന്നത്. അയാൾ ചാനൽ നീളെ നടന്ന് ഇവരെ അവഹേളിച്ചതിന് കയ്യും കണക്കുമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ ചെന്നിരുന്ന ഇദ്ദേഹം പറയുന്ന പച്ച നുണകൾ, അതായത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ വായിൽ തോന്നിയ കാര്യങ്ങളൊന്ന് വിളിച്ചു പറയുക, ഇതിന് കുറെ ചാനൽ ഫ്ലോറിൽ അങ്ങ് അവസരം കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നിയന്ത്രിക്കാനിരിക്കുന്ന അവതാരകയ്ക്കോ അവരൊക്കെ എന്തു ദുരന്തങ്ങളാണെന്ന്, ഇരയെ ഇങ്ങനെ അവഹേളിക്കുന്നതിനെതിരെ അവർക്ക് ഇടപെട്ട് 4 ചോദ്യം ചോദിക്കാൻ ശേഷിയില്ലാത്ത കുറെ അവതാരങ്ങൾ ഈ ചാനൽ ചർച്ചകളൊക്കെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ പോലെയുള്ള ഈ വൻ ദുരന്തങ്ങളെ, ഇതിനൊക്കെ ആരാണ് ചാനൽ ചർച്ചകളിലൊക്കെ അവസരം കൊടുക്കുന്നത്? കുറച്ച് റേറ്റിംഗിന് വേണ്ടി എന്തു തോന്നിയാസോ ആരെയും വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ച് ചർച്ചകളിലൊക്കെ ഇരുത്തുന്നത്? എന്നിട്ട് അവരെ അവഹേളിക്കാൻ കൂട്ടുനിന്നതിന് ശേഷം എന്ത് ചർച്ചയാണ് ഈ നാടിന് മുന്നിൽ നടത്തുന്നത്? ഇരയ്ക്ക് നീതി ഉറപ്പാക്കുന്ന എന്തെങ്കിലും ഈ ചാനൽ ചർച്ചകളിലുണ്ടോ? പിസി ജോർജിനെ പോലെയുള്ള വിടുവായന്മാരെ വിളിച്ചിരുത്തി അവരെ അവഹേളിക്കാൻ വേണ്ടി കുറെ അവസരങ്ങൾ കൊടുക്കുകയാണ്. അവരെ ഒരുതരം വളരെ മോശമായി അവഹേളിക്കുന്ന പദപ്രയോഗങ്ങൾ ഇദ്ദേഹം ആ ചാനൽ ചർച്ചയിൽ നടത്തുകയുണ്ടായി. അത് നിയന്ത്രിക്കാനിരുന്ന ഒരു അവതാരക എന്തൊരു ദുരന്ത കേസാണെന്നാണ്, മാധ്യമ പ്രവർത്തനമാണല്ലോ നടത്തുന്നതെന്നാണ്. ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. പിടിച്ചിരുത്തുമ്പോ ഇത് നിയന്ത്രിക്കാനുള്ള ശേഷി ഉണ്ടോ എന്നെങ്കിലും ഈ മാനേജ്മെന്റ് തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കണം. അല്ലാതെ ഇത്തരം സങ്കീർണമായ വിഷയങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവർക്ക് മാത്രമാണ് ഇത്തരം ചാനൽ ചർച്ചകളിൽ ഇരുത്തേണ്ടത്. അല്ലാതെ ആരെങ്കിലൊക്കെ കൊണ്ടിരുത്തി അവരെ അവഹേളിക്കാൻ അവസരമുണ്ടാക്കിയതിനു ശേഷം ഒരു ദുർബലയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്തൊരു ഗതികേടാണ്! അവരെന്തെല്ലാം അവഹേളനം ഈ പിസി ജോർജിനെ പോലുള്ള വിടുവായനിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. എന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി. അദ്ദേഹത്തിന് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. ആരെക്കുറിച്ചും എന്തും അവഹേളനം പറയും. ഇന്ന് വരെ പിസി ജോർജ് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ടുണ്ടോ? ഒരു കാര്യത്തിൽ പോലും ഒരു കഴമ്പ് തെളിവില്ലാതെ ആർക്കെതിരെയും എന്തും ആരോപണം ഉന്നയിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഭൂലോക വിഡ്ഢിയാണ് ഈ പിസി ജോർജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീക്കെതിരെ കഴിഞ്ഞ ദിവസം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ആ നടിക്കെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറെ മോശം പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോ അത് വിനയാകുമെന്ന് കണ്ടപ്പോൾ ദുഃഖമുണ്ടെങ്കിൽ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ക്ഷമാപണം നടത്തി. ഇയാൾ ഈ കാണും പോലെയല്ല, ഒരു ലോക ഫ്രോഡാണ്. പിസി ജോർജിനെ കുറിച്ച് അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. അദ്ദേഹം അവസരവാദപരമാണ്. എന്ത് വിഷയത്തിലും തനിക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നിലവാരമില്ലാത്ത രാഷ്ട്രീയക്കാരൻ, അതാണ് പിസി ജോർജ്. അല്ലാതെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇയാളുടെ അടുത്തൂടെ പോയിട്ടില്ല. ഏത് കാര്യത്തിലാണ് ഇയാൾ സമൂഹത്തിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ഹലാൽ വിഷയം, നർക്കോട്ടിക് ജിഹാദ്, എന്തെല്ലാം കാര്യത്തിൽ സഭയുടെ കാല് കഴുകി കുടിക്കുന്ന പിതാക്കന്മാർ എന്ത് മൊഴിയുന്നു അല്ലെങ്കിൽ എന്തങ്ങോട്ട് ഛർദ്ദിക്കുന്നോ അത് തൊള്ളതൊടാതെ വിഴുങ്ങുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന പിസി ജോർജ് എന്ന് പറയുന്നത്. ജനം അയാളെ ഈ നിയമസഭയിൽ നിന്ന് ആട്ടി ഓടിച്ചത് എന്തുകൊണ്ട് ഗുണമാണ്? ഇത്തരത്തിൽ വർഗീയ വിഷം വമിപ്പിക്കുന്ന ഒരു വ്യക്തി, ഇയാളൊക്കെ ഇത്രയും കാലം ജനപ്രതിനിധിയായിട്ട് ഈ നാടിന് കാണേണ്ടി വന്നെങ്കിൽ ഇയാളൊക്കെ ആ പ്രദേശത്തൊക്കെ എന്താണ് ഇത്രയും കാലം ചെയ്തു എന്ന് ആലോചിച്ചാൽ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി പിസി ജോർജ് നിയമസഭയുടെ പടി കാണും, ചിലപ്പോഴേ ഉള്ളൂ. നാടെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോ മുസ്ലിങ്ങളോട് എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അവരോട് ക്ഷമാപണം നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയൊക്കെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇയാൾ പറഞ്ഞ വാചകങ്ങൾ
അവഹേളിച്ച പദപ്രയോഗങ്ങൾ ഇതെല്ലാം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് ഇദ്ദേഹം വിചാരിക്കുന്നത് ഒരു വാചകം പറഞ്ഞ് 5 ദിവസം കഴിയുമ്പോൾ മനോരമ പത്രം പോലെ ബാക്കിയുള്ളവർ മറക്കുമെന്നാണ് നിങ്ങളെ പോലെ ഒരു ദുരന്തത്തെ ഈ ചാനലുകാരാണ് ഇപ്പോഴും നാടിന്റെ മുന്നിൽ ലൈവാക്കി നിർത്തുന്നത് അല്ലാതെ ഇയാളെ പോലെ ഒരു വ്യക്തിക്ക് അകക്കാമ്പോടു കൂടി ഒരു വിഷയത്തിൽ സംസാരിക്കാനായിട്ട് ഒരു ശേഷിയുമില്ല തികഞ്ഞ വർഗീയവാദി വിദ്വേഷം ജനിപ്പിക്കുന്ന വാചകങ്ങൾ ഇതല്ലാതെ എന്താണ് ഇയാൾ പറയുന്നത് ഇരയാക്കപ്പെട്ടവരെ ഏത് വാക്കുപയോഗിച്ചും അവഹേളിക്കുക എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിച്ചുകൂടാ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വിടുവായ ഇതൊക്കെയാണ് പി സി ജോർജ് ഈ മാംസപിണ്ഡത്തേക്ക് കേരളം എന്തിനാണ് ഇനിയും സഹിക്കുന്നത് ഈ മാധ്യമങ്ങൾ എന്ന ദുരന്തങ്ങൾ അവരുടെ ചർച്ചകൾക്ക് വേണ്ടി ഇത്തരം സെപ്റ്റിക് വായകളെ പിടിച്ചുകൊണ്ടുവന്നിരുത്തുമ്പോൾ ഈ സിസ്റ്റർമാർക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ളവർക്ക് പോലും ഇത്രയും അവഹേളനങ്ങൾ ചാനൽ ഫ്ലോറിൽ നിന്ന് കേൾക്കേണ്ടി വരും അതൊക്കെ നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഇത്തരം വിവരക്കേടുകൾ ഇനിയും ഈ നാടിന്റെ മുന്നിൽ യഥേഷ്ടം പ്രവഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കാരണം മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് ആണല്ലോ പ്രശ്നം കാര്യങ്ങളുടെ നീതിയും അനീതിയും ഒന്നും അവർക്ക് തിരിച്ചറിയേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കൊണ്ടിരുത്തി അവർക്ക് ഒരു മണിക്കൂറിൽ എന്ത് റേറ്റിംഗ് ഉയർത്തി നിർത്താം എന്നതിനപ്പുറം സമൂഹത്തിൽ ഒരു വ്യക്തിക്കെങ്കിലും നീതി നഷ്ടപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കിയാൽ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇതോടെയൊക്കെ നഷ്ടപ്പെടുകയാണ് പി സി ജോർജിനെ പോലുള്ള വിടുവായനന്മാരെയൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പൊതുജനമെങ്കിലും തയ്യാറാകണം ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ സംഭവിക്കാത്തതുകൊണ്ട് കാബാലികനായ ബലാത്സംഗ വീരനായ ഒരു പിതാവിനെ ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇയാളൊക്കെ ഒരു ക്ഷുദ്രജീവിയല്ലാതെ മറ്റെന്താണ് നികൃഷ്ട ജീവിയായിട്ട് കണ്ട് ഒറ്റപ്പെടുത്തേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ് അതാണ് ഇനി പൊതുസമൂഹം ചെയ്യേണ്ടത്